നമസ്കാരം ഇസ്രയേൽ സൈന്യത്തിനെതിരെ ഡ്രോൺ ആക്രമണമായിട്ടാണ് ഹിസ്ബുള്ള ഇപ്പോൾ രംഗത്ത് നിൽക്കുന്നത് ലബനിൽ നിന്ന് നാൽപ്പത് മൈൽ അകലെയുള്ള ബിന്യാമിനിയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ നാല് സൈനികർ കൊല്ലപ്പെട്ട അറുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിന്റെ തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുള്ള പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു നൂറ്റി പതിനേഴോളം പേർക്ക് പരിക്കാണ് പറ്റിയത് ദക്ഷിണ ലെബനലിൽ വിന്യസിച്ചിരിക്കുന്ന ഇസ്രായേൽ സേനാ വിഭാഗത്തിൻ്റെ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് ഹസൻ നസ്രയുടെ ഒരു ഓഡിയോ സന്ദേശം ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു നിങ്ങളുടെ ജനങ്ങളെയും കുടുംബങ്ങളെയും രാജ്യത്തെയും മൂല്യങ്ങളെയും പദവിയെയും പ്രതിരോധിക്കുക എന്നാണ് ഓഡിയോയിൽ പറയുന്നത് ഇതിന് പിന്നാലെ ആയിരുന്നു ആക്രമണം ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിനായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ നസറുള്ള കൊല്ലപ്പെട്ടത് അതിനിടെ ഇസ്രായേലി പട്ടണങ്ങളായ ഏക്കർ എന്നിവിടങ്ങളിലും ഹിസ്ബുള്ള ഡസൻ കണക്കിന് ഡ്രോണുകൾ തൊടുത്തുവിട്ടു ഹിസ്ബുള്ള ആക്രമണങ്ങൾ സംബന്ധിച്ച വ്യക്തമായ സൂചന എപ്പോഴും ഇസ്രയേലിന് ലഭിക്കാറുണ്ട് പലപ്പോഴും ഇത്തരം തിരിച്ചടികളെ തകർക്കാനും ഇസ്രയേലിന് സാധിക്കാറുണ്ട് എന്നാൽ ബിന്യാമിനിയിൽ നടന്ന ആക്രമണം സംബന്ധിച്ച് യാതൊരു അറിവും ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകാതെ എങ്ങനെയാണ് ഡ്രോൺ സൈനിക കേന്ദ്രത്തിൽ പതിച്ചതെന്ന കാര്യം പരിശോധിക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നത് ഡ്രോൺ ആക്രമണങ്ങളാണ് തങ്ങൾക്ക് പ്രധാന വെല്ലുവിളിയെന്നും പ്രതിരോധം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ദീർഘദൂര മിസൈലുകൾ അയക്കാനുള്ള ഹിസ്ബുള്ളയുടെ സംവിധാനങ്ങൾ ഇസ്രയേലിന് വെല്ലുവിളി തീർക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഹിസ്ബുള്ള തൊടുത്ത രണ്ട് ഡ്രോണുകളിൽ ഒന്ന് പരാജയപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും മറ്റൊരു ഡ്രോണിന് എന്ത് സംഭവിച്ചെന്നോ ആഘാതം എന്തായിരുന്നുവെന്നോ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം സെപ്റ്റംബർ പതിനാറ് മുതൽ ലബനലിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് എണ്ണായിരത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്കുകൾ പത്ത് ലക്ഷത്തോളം പേർ മേഖലയിൽ നിന്നും പലായനം ചെയ്തിട്ടുണ്ടെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു